ഹായ് ഫ്രണ്ട്സ്, ഷാബിൾസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാനൊരു ഫസ്റ്റ് വീഡിയോ ഇട്ടായിരുന്നു കുറച്ച് മുമ്പ്, ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ. വീട്ടിലെ ചെടികളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അന്ന്. പക്ഷേ ചെടിയെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് അതിൻ്റെ നെയിംസും കാര്യങ്ങളൊന്നും പറഞ്ഞുതരാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ വീട്ടിലുള്ള ചെടിയുടെ കളക്ഷനിൽ ഏതൊക്കെ ചെടികളാണുള്ളത്, അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെയാണ്. ഇത് അരേലിയയാണ്. ഒരുപാട് വെറൈറ്റീസ് അരേലിയ ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വെറൈറ്റി ടൈപ്പ് അരേലിയയാണിത്. ഞാനത് വാങ്ങിച്ചത് ഒരു 30 രൂപയുടെ ചെറിയൊരു തൈ വാങ്ങിച്ചതാണ്. നല്ല ബുഷായിട്ടുണ്ടാകുന്നൊരു ടൈപ്പും കൂടിയാണിത്. ഞാനിതിന്ന് ഒരു 3 ചട്ടിയോളം സെപ്പറേറ്റ് ചെയ്തുണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ അരേലിയയുടെ ഒരു അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തുണ്ടാക്കിയ ഒരു ചട്ടിയാണ്. ഇത് അരേലിയയുടെ മറ്റൊരു വെറൈറ്റിയാണ്, ഗോൾഡ് അരേലിയ. ഇത് ഞാൻ നിലത്തായിരുന്നു ആദ്യം നട്ടിരുന്നത്, പിന്നെ ഞാനത് ചട്ടിയിലേക്ക് മാറ്റിയതാണ്. ബോൾ അരേലിയ ആക്കി മാറ്റാൻ വേണ്ടി, ബോൾ ടൈപ്പിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചട്ടിയിലേക്ക് നട്ടിട്ടുള്ളത്. ഇതുപോലത്തെ 2 ചട്ടി അരേലിയ ഉണ്ട്. ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള അരേലിയയുടെ ആ ഒരു വലിയ പ്ലാന്റിൽ നിന്ന് ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുത്ത 2 പ്ലാന്റാണ്. ഇത് അഗ്ലോണിമയാണ്. ഞാനൊരൊറ്റ പ്ലാന്റേ വാങ്ങിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതാണ്. ഇതാണ് സിംഗോണിയം. സിംഗോണിയത്തിൻ്റെ ഒരു വെറൈറ്റി മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. നന്നായി ബുഷായിട്ട് വളരുന്ന ഒരു ടൈപ്പാണ് കേട്ടോ ഇത്. ഇത് സ്പൈഡർ പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ. ഞാനൊരു കുഞ്ഞു തൈ വാങ്ങി വെച്ചതാണ് ഇത് ഇത്രയും വളർന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് ചെറിയ ചെറിയ തൈകൾ എടുത്തിട്ട് ഞാൻ മാറ്റി വെച്ചതാണ് ഈ കാണുന്നതൊക്കെ. ഞാൻ കൂടുതലും ചെറിയ തൈകൾ വാങ്ങിയിട്ട് അതിൽ നിന്ന് തന്നെ വേറെ തൈകൾ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇത് സ്പൈഡർ പ്ലാന്റിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്. ആദ്യം കണ്ടുള്ളത് ഒരു യെല്ലോക്ക് ഗ്രീൻ ഷെയ്ഡായിരുന്നു, ഇത് ഗ്രീന് വൈറ്റ് ഷെയ്ഡായിട്ടാണുള്ളത്. ഇതിലിങ്ങനെ സ്പൈക്ക് പോലെ വരും. സ്പൈക്ക് പോലെ വന്നിട്ട് കുഞ്ഞു കുഞ്ഞു തൈകളുണ്ടാവും. ഈ തൈകൾ പിരിച്ചു വെച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ള തൈകളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതൊക്കെ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത തൈകളാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഇതും ഞാൻ ചെറിയൊരു പ്ലാന്റ് വാങ്ങി വെച്ചതാണ്, പിന്നെ അത് ബുഷിയായി വന്നതാണ് കേട്ടോ. ഇതാണ് ഗ്രൗണ്ട് ഓർക്കിഡ്. 2 വെറൈറ്റി ഗ്രൗണ്ട് ഓർക്കിഡ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഒന്ന് നല്ല പ്യുവർ വൈറ്റാണ്, മറ്റൊന്നുള്ളത് വൈറ്റും നല്ല പിങ്ക് കളറും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളറാണ്. അധികം റേറ്റൊന്നും ഇല്ലാത്ത ഒരു പ്ലാന്റാണ് കേട്ടോ ഗ്രൗണ്ട് ഓർക്കിഡ്. അതുപോലെ തന്നെ നമ്മൾ സാധാ ഓർക്കിഡിന് കൊടുക്കുന്ന ആ കെയറിങ്ങും കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഗ്രൗണ്ട് ഓർക്കിഡിന് ആവശ്യമില്ല. നല്ല തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റും കൂടെയാണ് ഇത് കേട്ടോ. ഇത് മണി പ്ലാന്റ് ആണ്. ചിലരിതിനെ പോത്തോസ് എന്ന് പറയും. 4 വെറൈറ്റി ടൈപ്പ് മണി പ്ലാന്റ് ആണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് സാധാ ടൈപ്പാണ്. ഈ ഒരു ഗ്രീനിൽ ഒരു ഗോൾഡൻ കളർ വരുന്ന ഒരു ടൈപ്പ് മണി പ്ലാന്റ് ആണിത്. ഇത് മാർബിൾ പോത്തോസ് ആണ്. നല്ല ഗ്രീൻ കളറും അതുപോലെ വൈറ്റും കൂടെ ഷെയ്ഡായിട്ട് വരുന്ന ഒരു തരം പോത്തോസ് ആണ്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇത് ഗോൾഡൻ പോത്തോസ് ആണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ. ഞാനിത് ഹാങ് ചെയ്തിട്ടതാണ് കേട്ടോ. ഞാൻ ചെറിയൊരു തൈ വാങ്ങിച്ചതായിരുന്നു, അത് കുറച്ചായി വാങ്ങിച്ചിട്ട് അപ്പം അത് നല്ല തിക്കായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇത് എൻജോയ് പോത്തോസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് മണി പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഞാൻ ചെറിയ പീസ് വാങ്ങി വെച്ചത് തന്നെയായിരുന്നു. ഇത് നമ്മൾ നേരത്തെ കണ്ട അഗ്ലോണിമയുടെ വേറൊരു ടൈപ്പ് വെറൈറ്റിയാണ്.
ഇതൊക്കെ ഞാൻ നിലത്തന്നെയാണ്, അതായത് ചട്ടിയിൽ നിലത്തന്നെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇത് എല്ലാവർക്കും അറിയുന്ന പ്ലാന്റ് തന്നെയാണ്, ആന്തൂറിയാണ്. ആന്തൂറിയം സാധാ ടൈപ്പ് ആന്തൂറിയം എൻ്റെ കയ്യിൽ രണ്ട് കളറാണ് ഉള്ളത്. ഒന്ന് നല്ല റെഡ് കളറും മറ്റൊന്ന് നല്ലൊരു പിങ്ക് കളറും. ഇതിൻ്റെ ഫ്ലവർ വലുതായിരിക്കും, അതുപോലെ അതിൻ്റെ ലീഫും നല്ല വലുപ്പത്തിലുള്ളത് തന്നെയാണ്. പിന്നെ മിനിയേച്ചർ ടൈപ്പിലുള്ള ആന്തൂറിയം എൻ്റെ കയ്യിൽ മൂന്ന് കളറാണ് ഇപ്പോൾ ഉള്ളത്. അത് ഒന്ന് റെഡ് തന്നെയാണ്, മറ്റൊന്ന് പിങ്കാണ്, മറ്റൊന്ന് വൈറ്റാണ്. അങ്ങനെ മൂന്ന് കളറ് മിനിയേച്ചർ ടൈപ്പ് ആന്തൂറിയം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇതാണ് ഫിറ്റോണിയ. രണ്ട് വെറൈറ്റിയാണ് എൻ്റെ കയ്യിലുള്ളത്. നല്ല ബുഷിയായിട്ട് വളരുന്നൊരു ടൈപ്പ് തന്നെയാണ്. ഇത് നല്ല ഡാർക്ക് ഗ്രീനും അതിലൊരു വൈറ്റ് ലൈൻസ് ഉള്ളൊരു തരം ഫിറ്റോണിയാണ്. നല്ല ഭംഗിയാണിത് കാണാൻ. പിന്നുള്ളൊരു വെറൈറ്റിയാണിത്, ഫിറ്റോണിയുടെ മറ്റൊരു വെറൈറ്റി തന്നെയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഒരു റെഡിഷ് കളറും കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു കളറാണിത്. ഇതിനൊന്നും പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യാറില്ല, സാധാ ചാണകത്തളി, പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും, അത്രേ ചെയ്യാറുള്ളൂ. ഇതെൻ്റെ കയ്യിലുള്ള ബോഗൺവില്ലയാണ്. മൂന്ന് കളറാണ് എൻ്റെ കയ്യിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് യെല്ലോ ആണ്, പിന്നെ പിങ്ക് ഉണ്ട്, അത് ഡാർക്ക് പിങ്കും ഉണ്ട്, ലൈറ്റ് പിങ്കും ഉണ്ട്. ഇങ്ങനെ മൂന്ന് കളറാണ് എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത്. ഇത് നന്നായി ഫ്ലവർ ചെയ്ത പ്ലാന്റ് തന്നെ ആയിരുന്നു, പിന്നെ അത് മയത്ത് ആയതുകൊണ്ടാണ് ഇങ്ങനെ കായിപ്പോയത്. ഇനിയൊന്ന് ബ്രൂൺ ചെയ്തൊക്കെ എടുത്ത് നന്നാക്കി എടുക്കണം. ബോഗൺവില്ലയുടെ അടുത്ത് തന്നെ ആയിരുന്നു എൻ്റെ റോസ് ഉണ്ടായിരുന്നത് കേട്ടോ. ഇത് ഒരുപാട് ടൈപ്പ് ഉണ്ടായിരുന്നു, ഒക്കെ നശിച്ചു പോയി. ഇപ്പോൾ ആകെ മൂന്ന് കളറേ ഉള്ളൂ. ഒന്ന് നല്ല വൈറ്റ് ഉണ്ട്, അതുപോലെ നല്ല ഡാർക്ക് റെഡ് കളറുണ്ട്, അതുപോലെ പിന്നെ നല്ല പിങ്ക് കളറുണ്ട്. ഇങ്ങനെ മൂന്ന് കളറാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. ഇതും മയത്ത് തന്നെ ആയിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. ഇത് വാണ്ടറിങ് ച്യൂ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാണിത് കാണാൻ. ഡബിൾ ഷെയ്ഡോട് കൂടി വരുന്ന ഒരു ലീഫാണ് ഇതിനുള്ളത് കേട്ടോ. ഇത് നമ്മൾ സാധാ ടെർട്ടിൽ വെയിനൊക്കെ ഹാങ് ചെയ്തിടുന്ന പോലെ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. നിലത്ത് വേണമെങ്കിലും ഇത് നടാം, ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ പലയിടത്തും. ഇതിന് ഞാൻ പ്രത്യേക കെയറിങ് കൊടുത്തിട്ടില്ല, ചാണകത്തളി തന്നെയാണ് വളമായിട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായി ബുഷി ടൈപ്പിൽ വളരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഇത്. ഇത് എപ്പീഷ്യ എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ്. ഇതിന് ഫ്ലെയിം വയലറ്റ് എന്നുള്ള ഒരു പേരും കൂടെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ രണ്ട് കളറാണ് എൻ്റെ കയ്യിലുള്ളത്. ഒന്ന് നല്ല വയലറ്റ് കളറ് ലീഫ് വരുന്നതാണ്, മറ്റൊന്ന് സാധാ ഗ്രീൻ കളറ് ലീഫ് വരുന്നതാണ്. ഞാനിത് രണ്ടും ചെറിയ പ്ലാന്റ് ആയിരുന്നു, അതുകൊണ്ട് രണ്ടും കൂടെ ഒരു ചട്ടിയിൽ തന്നെ നട്ടിട്ട് ഹാങ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇതിന് ഞാൻ പ്രത്യേക കെയറിങ്ങും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, ചാണകത്തണി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനിയിത് വേറെ ചട്ടിയിലേക്ക് മാറ്റി വെക്കണം. ഇത് ചട്ടിയിൽ തന്നെ വെച്ചോളണം എന്നില്ല, നിങ്ങൾക്ക് നിലത്ത് വേണമെങ്കിലും നട്ടുപിടിപ്പിക്കാം കേട്ടോ. നല്ല ഗ്രോത്ത് വരുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. ഇതാണ് ടെർട്ടിൽ വെയിന്. എല്ലാവർക്കും അറിയുന്നൊരു പ്ലാന്റ് ആയതുകൊണ്ട് പ്രത്യേക ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ല. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണിത്. എനിക്ക് തോന്നുന്നത് ഹാങ്ങിങ് പ്ലാന്റ്സിൽ ഏറ്റവും കൂടുതൽ ഭംഗി തരുന്നൊരു പ്ലാന്റാണ് ഈ ടെർട്ടിൽ വെയിൻ എന്ന്. ഞാനിതൊരു നഴ്സറി പോയ സമയത്ത് ഒരു കുഞ്ഞു കവറിൽ കുറച്ച് കട്ടിങ്സ് 20 രൂപ എങ്ങാണ്ട് കൊടുത്ത് വാങ്ങിയതായിരുന്നു. അതിൽ നിന്ന് ഞാൻ മാറ്റി വെച്ചുണ്ടാക്കിയതാണ് ഇത്രയും പ്ലാന്റ്സ്. കുറച്ച് ടൈം എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത്രയും പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ. ഇതിന് ഞാൻ ചാണകത്തളി മാത്രം തന്നെയാണ് ഇതിനും കൊടുത്തിട്ടുള്ളത് വളമായിട്ട്. ഇതിന് പക്ഷെ അത്ര വെയിൽ പറ്റില്ല. വെയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ലീഫൊക്കെ ഒന്ന് ഒരു യെല്ലോ ഷെയ്ഡിൽ വരും. ഇത് ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ നെയിം എനിക്കറിയില്ല, ഇതിൻ്റെ പേരാർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതൊക്കെ ഞാൻ ടെർട്ടിൽ വെയിൻ്റെ പ്ലാന്റിൽ നിന്ന് വലിയ പ്ലാന്റ് ഓവറായിട്ട് ലെങ്ത് വരുന്ന സമയത്ത് ഞാനതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചതാണ് ഇതൊക്കെ കേട്ടോ. Thank you.
പറയുന്ന പ്ലാന്റ് തന്നെയാണ് ഓർക്കിഡ്. ഇത് ഓർക്കിഡിൻ്റെ ഫെലനോപ്സിസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഫെലനോപ്സിസിൻ്റെ ഒരു വെറൈറ്റി മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ. ഇതൊരു യെല്ലോയും അതുപോലെ ഒരു പിങ്ക് കളറും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫ്ലവറാണ് ഇതിനുള്ളത്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. അതുപോലെ തന്നെ അത്യാവശ്യം കെയറിങ് ആവശ്യമുള്ളൊരു പ്ലാന്റാണിത്. ഇതിനധികം സൂര്യപ്രകാശം നമുക്ക് ആവശ്യമില്ല. ഇതിൻ്റെ പോട്ട് മിക്സ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. സാദാ ചകിരിയുടെ തൊണ്ടിൽ മാത്രമായിട്ട് നമ്മൾ ഇതിൻ്റെ പ്ലാന്റ് വെക്കാറുണ്ട്. അല്ലാതെ ചകിരിയുടെ തൊണ്ടും അതുപോലെ ഓടിൻ്റെ കഷ്ണം പിന്നെ മരക്കരി ഇതൊക്കെ കൂടെ നമുക്കിതിൻ്റെ പോട്ട് മിക്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഫ്ലവറായി കഴിഞ്ഞാൽ ഒരുപാട് ടൈം ഈ ഫ്ലവർ കൊഴിയാതെ നിൽക്കും കേട്ടോ. ഇത് ഓർക്കിഡിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് ഡെൻഡ്രോബിയം. ഡെൻഡ്രോബിയത്തിൻ്റെ 4 വെറൈറ്റി കളേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. ഒന്ന് മാത്രമേ ഇപ്പോൾ ഫ്ലവർ ചെയ്തിട്ടുള്ളൂ, കണ്ടില്ലേ. നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട്. ഇതിന് ഞാൻ വളമായിട്ട് ചാണകത്തളി മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഞാൻ കാണിക്കുന്ന പ്ലാന്റിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു തന്നെയാണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. കാരണം ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഉള്ള ലീഫിന് നല്ലൊരു റെഡിഷ് കളറിൽ വരുന്നൊരു പ്ലാന്റാണ്. നല്ല ഭംഗിയാണ്. നമ്മൾ ആ മുകൾ ഭാഗം കട്ട് ചെയ്ത് കളയുമ്പോൾ പിന്നെ വരുന്ന ഗ്രോത്തിനൊക്കെ നല്ലൊരു റെഡിഷ് കളറിലാണ് വരുന്നത്. ഈ പ്ലാന്റ് അതുപോലെ ഞാനൊരു ചെറിയൊരു തൈ വാങ്ങിച്ചതായിരുന്നു. അത് ഇത്രയും വളർന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ലീഫാണ് ഇതിന്. ഒരു വൈറ്റും അതുപോലെ ഗ്രീനും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ലീഫാണ്. നല്ല ഭംഗിയുള്ളൊരു ലീഫാണ്. ഇതും അതുപോലെ നല്ലൊരു ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. വൈറ്റും ഒരു യെല്ലോ കളറും അതുപോലെ ഒരു ഗ്രീനും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ലീഫാണ് ഇതിന്. ഈ പ്ലാന്റുകളൊന്നും അധികം കെയറിങ് ആവശ്യമില്ല കേട്ടോ. ഇത് ചട്ടിയിൽ മാത്രമല്ല നിലത്തും നമുക്ക് നടാം. ഇതും നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. വൈറ്റും ഗ്രീനും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡിംഗ് ആണ് ഇതിൻ്റെ ലീഫിന് വരുന്നത്. ഇത് നല്ല ബുഷായിട്ട് വളരുന്ന ഒരു ടൈപ്പ് തന്നെയാണ്. ഇതിൽ പിന്നെ അധികം കെയറിങ് ആവശ്യമില്ല. വൈറ്റാണ് ഒന്നും കൂടെ ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന കളർ. പിന്നുള്ളൊരു പ്ലാന്റാണ് ഇത്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ. ഇതിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സും വെറൈറ്റി ലീഫുള്ള ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റാണിത്. നിങ്ങൾക്ക് അറിയോന്നറിയില്ല, മുൻപൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ മതിൽ അരികിലൊക്കെ ഈ ചെടി ഇങ്ങനെ വളർന്ന് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അന്നൊന്നും ഇതിന് ഇത്ര പ്രാധാന്യം കണ്ടിട്ടില്ല. ഇപ്പോൾ എല്ലാ നഴ്സറികളിലും ഇതിൻ്റെ പല വെറൈറ്റീസും അവൈലബിൾ ആണ്. ഞാനിത് കൂടുതലും വാങ്ങിച്ചതല്ല കേട്ടോ. എനിക്കറിയുന്ന വീടുകളിൽ നിന്നൊക്കെ ഇതിൻ്റെ കമ്പ് കളക്ട് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഗാർഡനിലെ ചെടികൾ. പേരറിയാത്തതിൻ്റെയൊക്കെ പേര് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിരുന്നു അറിയുന്നവർ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം കണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതും കൂടെ പരിഗണിക്കുക. ഇനിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.